ശരി ബ്രോ. അല്ല, ബെന്നി ചോദിച്ച കാരണം ഇതാണ്. നമ്മള് ബെന്നിക്ക് നമുക്കിപ്പം പ്രധാന ആൾക്കാർ സംസാരിക്കുന്നത്, വക്താക്കൾ സംസാരിക്കുന്നത്, പ്രതിനിധികൾ സംസാരിക്കുന്നത്, ഞങ്ങൾ അതിന്റെ ആൾക്കാരാണെന്ന് പറയുന്നവർ പറയുന്ന ഇവിടെ നമ്മുടെ ക്ലബ് ഹൗസ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത്, ഇത് നമുക്ക് പറയാനൊക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടെ ഒരു കാരണം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇപ്പൊ അതായിരുന്നു നേരത്തെ പിൻ ചെയ്തിരുന്നത്, സാംസ്കാരിക വൈവിധ്യത്തെ തകർത്തുകൊണ്ട് വരുന്നു അവരുടെ ഇലക്ഷന് വേണ്ടി വരുന്നൊരു ഗിമിക്കാണിത്, അതിനെ അതിനുവേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് അത്ര നല്ല കാര്യമൊന്നുമല്ല, പെട്ടെന്ന് അവര് ഗിമി അവര് അവരുടെ പ്രചാരണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണെന്ന് പറയുന്നു. ഒരു കൂട്ടർ പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ ഇസ്ലാമിനെയും മുസ്ലിമിനെയും മൊത്തവും ഉന്മൂലനാശം ചെയ്യാനുള്ള ഒരു സാധനമാണെന്ന് പറയുന്നു. ഇതൊക്കെയാണ് അവർ പറയുന്ന കാരണങ്ങൾ. അപ്പൊ കാരണമില്ല എന്ന് പറയാനൊക്കത്തില്ല. അല്ല, ദേശാചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പോ ഞാൻ ലൈവിലുണ്ടായിരുന്നു, ഞാൻ റൂമിലുണ്ടായിരുന്നു. അപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ട് ഒറ്റയ്ക്കും വെളുപ്പിനും വായിച്ചിട്ടാണോ പറയുന്നത്? അതല്ല, അവരവരുടെ എന്താ പറയുക, മതവിഭാഗങ്ങളിലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എന്ത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഈ ചോദ്യമാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഉന്നയിച്ചോണ്ടിരിക്കുന്നത്. അജയ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതിനൊരു കാരണം പറയുന്ന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണഘടന അനുശാസിച്ചിരിക്കുന്ന ഒരു കാരണം ഒരു സർക്കാർ നടപ്പാക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇതാണ് നമ്മളുടെ ചോദ്യം. അല്ലെങ്കിൽ ഒരു പക്ഷെ ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഈ പെൺമക്കൾ മാത്രമുള്ള സഹോദരങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ഇങ്ങനെയുള്ള ഈ കോയമാർക്കുള്ള താല്പര്യങ്ങളാണോ ആർക്കറിയാം? ഇപ്പൊ എനിക്ക് നാല് പെൺമക്കളാണ്, എന്റെ സഹോദരങ്ങൾക്ക് നോക്കിയിരിക്കുകയാണ്, അവർക്കും കിട്ടേണ്ടതല്ലേ നിയമപ്രകാരമാണെങ്കിൽ? അപ്പം അങ്ങനെയുള്ളവർക്കും ഈ പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? അജയ് ഭായ്, അതായത് ഈ ഒരു വിഷയം, ഈ ഇങ്ങനെ, അതായത് ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ കൊണ്ടുവന്നോ എന്നല്ല, ഇത് ഓൾറെഡി നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉള്ളതാണ്. ഭരണഘടനയ്ക്കകത്ത് അതിനെ എതിർപ്പ് വന്നപ്പം അംബേദ്കർ ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, നല്ല വൃത്തിക്കും വെടിപ്പിനും പറഞ്ഞായിരുന്നു, ഇത് ഇനി വരുന്ന ഏതെങ്കിലും ഒരു നല്ല സർക്കാർ ഇത് നടപ്പിലാക്കും, അത് നടപ്പിലാക്കുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നെ കൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പറഞ്ഞു. ഓക്കെ ഓക്കെ, അത് തന്നെ ആർട്ടിക്കിൾ 44-നകത്തിലുണ്ട്, അനുച്ഛേദത്തില് പറയുന്നുണ്ട് ഇത് നടപ്പാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അവരിത് നേരത്തെ മുൻകൂട്ടി കണ്ടത് തന്നെയാണ്. പക്ഷെ അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. എല്ലാവരുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണല്ലോ നമുക്ക് വേണ്ടത്, അല്ലാതെ ഭാവിയെ മുന്നിൽ കാണുകയല്ലല്ലോ. എന്തായാലും ആര് നടപ്പാക്കിയെന്നല്ല, അതിനകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്തിൽ നമുക്ക് പൊതുവെ ഒരു സമൂഹത്തിനും എതിരായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കാം. പക്ഷേ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ഡ്രാഫ്റ്റ് രഞ്ജൻ അഡ്വക്കേറ്റ് അയ്യോ സോറി ജസ്റ്റിസ് രഞ്ജൻ ദേശായി കൊടുത്തിട്ടുണ്ട്, അതിനകത്തിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. കൃത്യമായ നിരീക്ഷണങ്ങൾ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തുല്യ നീതി എന്ന് അടിവരയിട്ട് അസന്നിഗ്ധമായ ഭാഷയിൽ പറയുന്നുണ്ട്. അത് രീതിയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ, ഈ ഞാനിപ്പോ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും പല ന്യൂസ് മീഡിയസുകാർ ഈ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുള്ളൂ. ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോഴത്തേക്കും ഇത് വരുമ്പം ഇന്ത്യ കത്തും, ഇന്ത്യ പൊട്ടിത്തെറിക്കും, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരാണ് ഇങ്ങനെ ഈ ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ, പണ്ടേ മറ്റേ CWC NRC വരാൻ നേരത്തും ഇതേപോലെയാണ് ഒരു റെസ്പോൺസ് വന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ മതേതര രാജ്യമാണ്. മതേതര രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും മതേതരമല്ല. പല പല ജാതിക്കാർക്കും പല മതക്കാർക്കും ഉള്ള രീതിയിൽ ചില അമെൻമെന്റ്സ് അതിനകത്തുണ്ട്. അപ്പൊ അത് മാറ്റി എല്ലാവർക്കും യൂണിഫോം ആയിട്ട് നിൽക്കണം എന്നുള്ളതിന്റെ എന്താണ് അതിനകത്ത് തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഇന്നലത്തെ ഡ്രാഫ്റ്റിനകത്ത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എല്ലാം കൂടുതലും പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ കൂടുതൽ ഇമ്പോർട്ടൻസും ഈക്വൽ റൈറ്റ്സും കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ പലതും കണ്ടത്. അപ്പൊ അതിന് അതൊക്കെ വരുമ്പം ഈ ഇന്ത്യ കത്തും, ഇന്ത്യ പൊട്ടിത്തെറിക്കും, ഈ പറയുന്ന ബാക്കിയുള്ള, അപ്പൊ സത്യം പറഞ്ഞാൽ അതിനകത്ത് എന്തോ നല്ല കാര്യം ഉണ്ടായതാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ആൾക്കാരെല്ലാം എതിർക്കുന്നത് കാരണം ഇവർക്കെല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കാരണമാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രോഗ്രസ് ഭയങ്കര ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി
ഇപ്പൊ നമ്മൾ അത് ഇച്ചിരി മാറി ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ റോഡ് ഇൻഫ്ര ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ഇൻഫ്രാസ് നടക്കുന്നുണ്ട്. നമ്മുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സും മാറ്റണം, അതേപോലെ തന്നെ ഈ പറയുന്ന റിലീജിയസ് ബേസ്ഡ് റിസർവേഷൻസും എടുത്തു കളയണം. എക്കണോമി ബേസ്ഡ് അല്ലെങ്കിൽ വരുമാനത്തിനനുസരിച്ചുള്ള റിസർവേഷൻ കൊടുത്താൽ മതി ഇന്ത്യയിൽ. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 84 ഷാബാനു കേസ് സുപ്രീം കോടതി അന്നേ പറഞ്ഞതാണ്. അതിനുശേഷം മുക്തൻ, പിന്നെ സൈറാബാനു, ഹലാലയായിട്ടുള്ള എന്താ ബോംബെ ഹൈക്കോടതിയുടെ മുന്നിൽ കേസുകളുണ്ട്. നിരവധി ഇത്തരം പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകളെയാണ് കൂടുതൽ അത് ബാധിക്കുന്നത്. ഏത് മതവും രണ്ടാം കിടയല്ല മൂന്നാം കിടയായിട്ടല്ല, അടിമകളുടെ സ്ഥാനമാണ് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു മതത്തിൽ വളരെ കൂടുതലാണ്. അതിന്റെ രൂക്ഷത അതി ഗുരുതരമാണ്. അവർക്ക് ഈ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പാങ്ങുമില്ല. ഒരു സ്ത്രീ ഒരു ഡിവോഴ്സിന് പോയാൽ പോലും അതിന്റെ നൂറ് കെട്ടുപാടുകളാണ്. ഹലാലെ അറിയാമല്ലോ, വിവാഹം മോചിതയായവൾ വീണ്ടും ആദ്യ ഭർത്താവിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊരുത്തരെ കല്യാണം കഴിച്ച് അയാളുടെ എൻഡോഴ്സ്മെന്റ് കൂടെ വേണം. അപ്പൊ എത്രമാത്രം ചരടുകളിനകത്ത് കോർത്തിട്ടേക്കാണിത്. ഒരു കാലത്തും നിനക്ക് മോചനമില്ല. അങ്ങനെ സുപ്രീം കോടതി 95 പറഞ്ഞിട്ടുണ്ട്, ഒരു ഏകീകൃത സിവിൽ കോഡേ ഏകീകൃത സിവിൽ കോഡും രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് ദേശീയോദ്ഗ്രഥനത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് ഇതുവരെ എത്തി ആര് നടപ്പാക്കട്ടെ, നടപ്പാക്കുന്നില്ല. പറയുന്ന കാര്യങ്ങൾ അതിനകത്തിൽ സാധുതയുണ്ടോ, അത് മനുഷ്യ കുലത്തിന് മൊത്തത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതാണോ എന്ന് പരിശോധിച്ചാൽ മതി. ബി ജെ പി വാട്ടവർ ഇറ്റ് മേ ബി, ബി ജെ പിയോ ഈവൻ സുഡപ്പികൾ എന്ന് നിങ്ങൾ പറയുന്ന എതിർക്കുന്ന ആൾക്കാർ എസ് ഡി പി അധികാരത്തിൽ വന്നാലും ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ എന്തിനാ എതിർക്കുന്നത്? അത് മൊത്തം ജനങ്ങൾക്ക് നേട്ടമാണെങ്കിൽ എന്നതാണ് നമ്മൾ എന്നതായിരിക്കണം നമ്മൾ. ഇ എം വല്ലം പറയാനുണ്ടോ? ഇ എം ശ്യാം, ശ്യാം സോറി ശ്യാം. ആ ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റില്ലാവും പറഞ്ഞതിനോടാണ് ഞാൻ യോജിക്കുന്നത്. ശരിയാണ്, ഇത് ആരും എതിർക്കരുത്, എല്ലാരും കൂടി ഒന്നിച്ച് അങ്ങോട്ട് പാസ്സാക്കണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇത് ഇതിന്റെ പേരിൽ തല്ലുകൊണ്ട കാര്യമില്ലല്ലോ. ഇത് ഒരു പിന്നെ ബി ജെ പി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം കൊടുത്തുകൂടാ. നമ്മള് എന്തായാലും എല്ലാരും കൂടി പിന്നെ ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് നിരന്ന് നിന്ന് സി പി എമ്മും കോൺഗ്രസും ഒരു കാര്യം ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ എന്ത് വേണേ പറഞ്ഞോ, നാളെ ഇത് തന്നെ ലോകസഭയിൽ വരികയാണ് വോട്ടിങ്ങിന് എന്ന് വെച്ചാൽ ഉറപ്പ് പറയണു കോൺഗ്രസ് ഇതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും, സംശയമൊന്നും വേണ്ട. കാരണം അതല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ അപ്പൊ പിന്നെ അത് അതേ ചിന്താഗതി വെച്ചിട്ട് അതായത് ഇതിന് ബി ജെ പിക്കാർക്ക് മുതലെടുക്കാൻ അവസരം കൊടുത്തുകൂടാ, എല്ലാരും കൂടി ഒന്നിച്ചാണ് പാസ്സാക്കിയാൽ മതിയല്ലോ. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലുള്ള അവകാശങ്ങളൊക്കെ കിട്ടട്ടെ. അപ്പൊ നന്നായിട്ട് എല്ലാവർക്കും പറയാം, ആ ഞാൻ ഇതിന്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ഉണ്ട് എന്ന്. അതന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും കാറ്റൽ ലവിന്റെ സജഷൻ 100% വെൽക്കം ചെയ്യുന്നു ഞാൻ. താങ്ക് യു ശ്യാം. എല്ലാവരും കൂടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, ബി ജെ പി മുതലെടുപ്പ് രാഷ്ട്രത്തിന് അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ എതിർപ്പിന് ശബ്ദം ഉയർത്തിക്കൊണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താൽ സി പി എം എതിർക്കും. സി പി എമ്മിന് ഞങ്ങളാണ് നിങ്ങളുടെ സേവിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ പറയുന്ന പൗരോഹിത്യങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ പൗരോഹിത്യം വിചാരിക്കുന്നത് ആ സമൂഹത്തിലെ എല്ലാ ആൾക്കാരും തങ്ങൾ പറയുന്ന പോലെ കേൾക്കുന്നത്, ആടിനെ ഈ ഇടയൻ നയിക്കുന്ന പോലെയാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് തലേക്കെട്ടവർക്ക് വയറ്റിപ്പഴപ്പിന് വല്ല പ്രശ്നം വല്ല വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രശ്നം വയറ്റിപ്പഴപ്പിനെ ബാധിക്കുന്ന കേസുകളൊന്നുമില്ല. ചിലപ്പോൾ കാതിക്കായിരിക്കാം. ഈ കോമൺ ആയിട്ട് ഈ വിവാഹ രജിസ്ട്രേഷനും ഒക്കെ വരുന്നുണ്ടാവും. 18-21 വിവാഹപ്രായം പെൺകുട്ടികളുടെ ആക്കണമെന്നൊക്കെ വരുന്നുണ്ട്. ഈ 15, 14, 13 വയസ്സുള്ള പെൺകുട്ടികളെ, കാരണം പഞ്ചാബ് ഹൈക്കോടതിയുടെ ഒക്കെ ഒരു വിധി വന്നിട്ടുണ്ട്, ഈ പോക്സോ കേസൊക്കെ എടുത്തിരുന്നു. 15-16 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ പോക്സോ കേസ് വന്നപ്പോൾ അത് കോടതി അത് റദ്ദാക്കുകയും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വിവാഹപ്രായം അത് അവര് തീരുമാനിക്കുന്ന പ്രായപൂർത്തിയാവുന്ന എന്നുള്ള രീതി കണക്ക് വെച്ചാൽ അവർ കണക്കൂട്ടിയത്. അപ്പൊ അതുകൊണ്ട് 12, 13, 14 ഒക്കെ ആകാം എന്ന രീതിയിലേക്ക്. അതൊരു അവർക്ക് ഒരു ഒരു സെക്ടർ ഒരു നിയമം, മറ്റൊരു ആൾക്കാർക്ക് വേറൊരു നിയമം. ഒരു രാജ്യത്ത് തന്നെ പല നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ അത് ബാധകമല്ല. സി ആർ പി സി ഉണ്ട്, ഇതും വരണം. കാരണം ഒരു യൂണിഫോമിറ്റി ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഹിന്ദു വിഭാഗത്തിൽ പോളിഗാമി ഉണ്ടല്ലോ, ബഹുഭാര്യത്വം ഉണ്ട്, പക്ഷേ ബഹുഭർത്തൃത്വം ഉണ്ടോ? ഇല്ല. തങ്ങൾക്ക് മാത്രം കരകതമാണ് ഇത്. അത് ഏതിന്റെ മേധാവിത്വമാണ്? ആരുടെയാണ്? ഈ മതങ്ങളെല്ലാം ആർക്കു വേണ്ടിയാണ് ഉണ്ടായിരിക്കുന്നത്? ഒരു പുരുഷനുണ്ടാക്കിയ സാധനങ്ങൾ, ഓരോ പുരുഷന്മാരെ സൃഷ്ടിച്ച. അതുകൊണ്ട് പുരുഷന്
എപ്പോഴും പുരുഷന്റെ മേൽക്കോയ്മ തന്നെയാണ്, സ്ത്രീ വെറും അടിമയാണെന്ന് തന്നെ വിളിച്ചു തന്ന കാര്യത്തിനെതിരെ ആധുനിക സമൂഹത്തിന്, പരിഷ്കൃത സമൂഹത്തിന് അതിന് എതിര് നിൽക്കാൻ കഴിയില്ല. വൈകിയെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ നടപ്പാക്കുന്നെങ്കിൽ നടപ്പാക്കട്ടെ എന്ന് തന്നെയാണ്. പരിഷ്കൃത സമൂഹത്തിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിവിക് സെൻസ് ഉള്ള ഒരു സൊസൈറ്റി, സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ സൊസൈറ്റിക്ക് അതിനോട് ചേർന്ന് നിൽക്കണം. അതിനോട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അതെ അജയ്, മറ്റേ നമ്മുടെ ഇപ്പൊ അജയ് പറഞ്ഞു സിപിഎം ഇതിനെ എതിർക്കുന്നുള്ള ഉറപ്പാണ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് തീവണ്ടിയുടെ മുമ്പിൽ ബാക്കറി മസിൽ പിടിക്കണ പോലെ ഉള്ളു, ആകെ രണ്ടെണ്ണേ ഉള്ളു. അതിപ്പോ അവിടെ ചെന്ന് നിന്നാൽ നിന്നില്ലെങ്കിൽ ഒരു വ്യത്യാസം വരാൻ പോണില്ല. അവര് ഈ രണ്ടുപേര് വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും ചിലപ്പോ ആ രണ്ടുപേരെടുത്തിട്ട് പുറത്തേക്കിടും ചെയ്യും ഇവന്മാരെ, അതിനും മടിക്കൊന്നുമില്ല. അപ്പൊ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല. സിപിഎം ഒന്നൊരു പിന്നെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിനകത്തൊരു ഒരു യാതൊരു വിധ പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ യാതൊരു വിധ ഇതിനും പറ്റില്ല. അവർക്ക് ആകപ്പാടെ ചെയ്യാൻ പറ്റില്ലാണോ കേരളത്തിൽ? കേരളത്തിലെ രാഷ്ട്രീയം നോക്കുന്നുള്ളൂ, അവർക്ക് വോട്ട് പിടിക്കണം, അവർക്ക് ആ വോട്ട് ബാങ്കിനെ നിലനിർത്തണം, അത്രേ ഉള്ളൂ. അല്ല അജയ്, അതിന് പക്ഷെ അവർക്ക് കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്തറിയോ, മണ്ടന്മാരെ പിന്നെ ഡൽഹിയിലടക്കം മണ്ടന്മാരെയൊക്കെ ഇവിടെ നിരത്തി കുറെ തല്ലും പിന്നെ പോലീസിന്റെ തല്ലും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. അത് മാത്രം തന്നെ ഉള്ളൂ. അത് അവർ ചെയ്യും. അത് നോക്കിക്കോ. ഇതിപ്പോൾ ഇവിടുത്തെ ഇവരെല്ലാം ഇളക്കി വിടും. സിപിഎം ഇവരെല്ലാം ഇളക്കി വിട്ടുകൊണ്ട് സിപിഎം ആയിട്ട് ഒരു ഒരു വലിയ ഒരു ഒരു ബാക്കി എല്ലാ ഇഷ്യൂസും മാറ്റിക്കൊണ്ട് ഇലക്ഷൻ അടുക്കും തോറും സിപിഎം ഇതൊരു വലിയ പ്രൊപ്പഗണ്ടയായിട്ട് ഉയർത്തിക്കൊണ്ട് അവരുടെ അറിയാമല്ലോ ഗ്രാസ് റൂട്ട് എല്ലാത്തെ വോട്ട് പിടിക്കാൻ പവറുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അവരെ ലീഗിനെ വിഴുങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ലീഗിന്റെ അവസ്ഥ കട്ടപ്പുകയാവാനാണ് സാധ്യത. മലപ്പുറത്തെ രണ്ട് സീറ്റുകൂടെ അവർ പിടിക്കാനുള്ള സാധ്യത ഇങ്ങനെ പോയാൽ കാണും. ലീഗിനെ തന്നെ ലീഗ് തന്നെ ഇതിനകത്ത് ചേർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിന്റെ വെളിച്ചത്തിൽ